ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. പൂജ, ഇന്ന് ഞങ്ങളൊരു സിനിമ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഇല്ല കുറെ കാലം കൊണ്ട് നമ്മൾ കാണാൻ കാത്തിരുന്നൊരു ചിത്രമായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് 2019 അല്ലേ? 2016 2016ലാണ് ഡോൺ ബ്രീത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ നമ്മൾ കഴിഞ്ഞ വർഷമേ നമ്മൾ ഇറങ്ങിയത് കണ്ടതാണ്. അപ്പൊ അന്ന് മുതൽ ഇതിന്റെ സെക്കൻഡ് കാണാൻ ഭയങ്കര ആവേശമായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ളത് തന്നെ, ഭയങ്കര ഒരു ത്രില്ലർ പടമായിരുന്നു ഫസ്റ്റ്. അപ്പം സെക്കൻഡ് പാർട്ട് എങ്ങനെ വരും എന്നുള്ള ഒരു ആവേശത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പടം കണ്ട്. അപ്പൊ നമുക്ക് നേരെ അതിന്റെ റിവ്യൂലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട പോലെ തന്നെ ഒരു ബ്ലൈൻഡ് മാനിലെയോ, പുള്ളി തന്നെയാണ് ഈ കഥയിലെ താരം. മെയിൻ ക്യാരക്ടറായിട്ട് പുള്ളി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ കുറച്ച് കുറേയേറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അവര് ഫസ്റ്റ് പാർട്ടിൽ നിന്നും. ഇതില് നമ്മള് ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ ചെല്ല ഒരു വീട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വീട്ടിൽ ചെന്ന് കേറി, പക്ഷെ ആ ഒരു നിമിഷം മുതൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് അവർ ആ വീട്ടിൽ ചെല്ലുന്നത് എന്ന് വെച്ചാൽ. ഫസ്റ്റ് പാർട്ടില് എനിക്ക് തോന്നുന്നു പൈസ അടിച്ചു കൊറേ കള്ളന്മാരെ അങ്ങനെ വീട്ടിൽ ചെല്ലുന്നത്, അത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നുണ്ട് അവരെന്തിനാണ് ആ വീട്ടിൽ ചെല്ലുന്നതെന്നും അതിനെ പറ്റി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ കഥയില് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവത്തില്ല ആദ്യം മുതലേ ഇവരെന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലും ഈ പറഞ്ഞ തന്നെ സെക്കൻഡ് പാർട്ടിലും ഈ ഒരു ബ്ലൈൻഡ് മാൻ ഉണ്ട്. ബ്ലൈൻഡ് മാൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് ഇതിനകത്ത്. അതാണ് നമുക്ക് ഇതിനകത്ത് ഒരു പുതുമയാണെന്ന് തോന്നുന്നത്. ഒരു കുട്ടി കൂടെ ഉണ്ട്. ആ കുട്ടി അധികം ആരോടും കോണ്ടാക്ട് ചെയ്യിപ്പിക്കാതെയാണ് ഇദ്ദേഹം വളർത്തുന്നത്. അങ്ങനെ അവിടെ കുറെ കിഡ്നാപ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കുറച്ചാളുകള് ഇതുപോലെ ഇവരുടെ വീട്ടില് രാത്രി വരുന്നു. അപ്പോഴും നമുക്ക് മനസ്സിലാവത്തില്ല ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നത്. അത് നമ്മളെ ലാസ്റ്റ് അവസാന ഭാഗത്താണ് ഇവരെന്തിനാണ് ഈ വീട്ടിലേക്ക് വരുന്നതും ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ അറിയുന്നത്. അപ്പം അതാണ് ഈ സിനിമയുടെ ഒരു ഇല്ലേ ഒരു വ്യത്യസ്തതയെന്ന് നമുക്ക് തോന്നുന്നത്. ആ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇതിന്റെ വ്യത്യസ്തത. പിന്നെ കാണിക്കുന്നോട്ട് തന്നെ പുള്ളിയുടെ ഒരു പകർന്നാട്ടം തന്നെ എന്ന് പറയാം. പുള്ളിയുടെ കുറെ സംഭവങ്ങളും ആ കണ്ണില്ലാത്ത കുറെ ഇല്ലേ അങ്ങനെയുള്ള കുറെ അഭിനയം കുറെ നിമിഷങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് പാർട്ടിൽ പോലും തന്നെ നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാവുന്നതും അങ്ങനെയുള്ള കുറെ സീൻസുകളൊക്കെ കുത്തി നിറച്ചാണ് ഈ ഒരു സിനിമ ഫുള്ള് നമ്മളെ കാണിക്കുന്നത്. ചിത്രത്തിന്റെ ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ അല്ലേ, ക്യാമറ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ കുറെ ബീജിയം കുറെ പാർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുന്നതിന്റെ എഡിറ്റിംഗ് ഒക്കെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് പാർട്ടി നമ്മൾ എത്രയോ എൻഗേജിംഗ് ആയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കുറെ സീൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റിനകത്ത് ഒരുപാട് സീൻസ് ഉണ്ടല്ലേ. ഇതിനകത്ത് കുറച്ച് സീൻസ് കുറവാണെങ്കിലും ഉള്ള സീൻസിൽ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. മോശമെന്നല്ല, എന്നാലും കുറച്ചുകൂടെ നമുക്കൊരു ത്രില്ലർ ആയിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഫസ്റ്റിനകത്ത് ഇദ്ദേഹം ഒരു വില്ലൻ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുന്നവര് പിടിക്കൂല്ലോ എന്നുള്ളൊക്കെ അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ പുള്ളിയെ ഒരു നല്ലവനാക്കി ചിത്രീകരിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ടും വേറെ വേറെ രീതിയിലാണെങ്കിലും ഫസ്റ്റ് പാർട്ടാണ് നമുക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. സെക്കൻഡ് എന്നാൽ ഒട്ടും മോശമല്ല. അവ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് കാണുക. ഏതായാലും ഞാനിത് എന്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. മറ്റൊരു ചാനലിലാണ് ഞാൻ ഇങ്ങോട്ട് നിന്ന് ഫോർവേഡ് ചെയ്തിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അവ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം ഓക്കെ, ബൈ.